Hi friends, welcome to Aychu's kitchen. Hello, assalamu alaikum, namaskaram. അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ ഡോണറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കിഡിലൻ സ്നാക്കാണ് കേട്ടോ. മാത്രമല്ല നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻസ് വരും, അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. ചിക്കൻ ഡോണറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 250 ഗ്രാം ബോൺലെസ് ചിക്കന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നന്നായി കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 2 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് കൈകൊണ്ട് ഉടച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ചാട്ട് മസാലപ്പൊടിയും പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 1/2 ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട്, നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ചിക്കൻ അരച്ചെടുക്കുമ്പോൾ അതിൽ ബ്രെഡിൻ്റെ സ്ലൈസ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി. ഒരു 4 ബ്രെഡ് സ്ലൈസ് അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് ലൂസ് പോലെ ആയിട്ട് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടി പിടിക്കണ പോലെ തോന്നും. അത് കണ്ടിട്ട് ആരും വിഷമിക്കുകയും പേടിക്കൊന്നും വേണ്ട. നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഞാൻ 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട്. നേരത്തെ ലൂസ് പോലെ അല്ല, ഇപ്പോൾ കുറച്ച് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈസി ആയിട്ട് തന്നെ ഡോണറ്റിൻ്റെ ഷേപ്പ് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഉരുളാക്കിയിട്ടൊന്ന് കൈകൊണ്ട് പരത്തി കൊടുക്കാം. ഇതുപോലെ കൈകൊണ്ട് തന്നെ നമുക്ക് ഷേപ്പാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്കിലൊരു ഹോളാക്കി കൊടുക്കണം. ഞാനിപ്പോൾ കൈകൊണ്ട് തന്നെയാണ് ഹോളാക്കി കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോണറ്റ് കട്ടറോ അല്ലെങ്കിൽ കുപ്പിയുടെ മൂടിയോ വെച്ചിട്ട് നടുക്കൊരു ഹോളാക്കി കൊടുക്കാം. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് കൈകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഇതുപോലെ ഹോളാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഒരെണ്ണം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഡോണറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കാം.
ബൗളിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചിടാം. ഇതിലേക്ക് രണ്ട് നുള്ള് കുരുമുളക് പൊടിയും ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. പിന്നെ ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഡോണറ്റിൻ്റെ ഷേപ്പാക്കി വെച്ചിട്ടുള്ള ഓരോന്ന് എടുത്തിട്ട് ആദ്യം മുട്ടയുടെ മിക്സിൽ മുക്കിയതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിൽ പുരട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ആദ്യം മുട്ടയുടെ മിക്സിൽ മുക്കിയെടുക്കാം, അതിനുശേഷം നമുക്ക് ബ്രെഡ് ക്രംസിൽ പുരട്ടിയെടുക്കാം. എല്ലതും ഞാൻ മുട്ടയുടെ മിക്സിയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാൻ ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഓയിൽ ചൂടായാൽ നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഗോൾഡൻ ബ്രൗൺ നിറം വരുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഇപ്പോ ഗോൾഡൻ ബ്രൗൺ നിറം വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഡോണറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാതെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. നമുക്ക് ബ്രെഡ് ക്രംസ് ഒക്കെ പുരട്ടിയിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ സിപ് ലോക്ക് ബാഗിലോ വെച്ചിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്നാഴ്ചയോളം തന്നെ കേടുകൂടാതെ ഫ്രീസറിൽ വെച്ചിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. അപ്പോൾ ബാക്കിയുള്ളത് ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഡോണറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇത് നമുക്ക് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ സ്നാക്കാണ്. മാത്രമല്ല നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. പ്ലീസ് സബ്സ്ക്രൈബ്, കമന്റ്, ലൈക്ക് ആൻഡ് ഷെയർ.